ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അമ്മ ഡോഗും കുഞ്ഞിനും ഭക്ഷണം ഞാൻ അവിടെ കൊണ്ട് വെക്കാറാണ്. ഇപ്പോൾ പതിവ് രണ്ട് ദിവസമായിട്ട് അവൾ അവിടെ നിന്ന് മാറി. അവിടെ എന്തോ ഇനി അവൾ അവിടെ നിന്ന് മാറ്റിയതാണോ അവൾ ഓടിച്ചതാണോ, ഇനി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇലക്ഷൻ്റെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അവൾ കിടന്നിടുന്ന സ്ഥലത്തിൻ്റെ അവിടെ. അപ്പോൾ അതുകൊണ്ട് അവൾ മാറിയതാണോ ഇനി ആരെങ്കിലും അവളെങ്ങനെ മാറ്റിയതാണോ എന്നറിയില്ല. തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അവൾ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് അവളെ വിളിച്ചാണ് ഭക്ഷണം കൊടുത്തത്. ഒരു രണ്ടുപേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരാൾ ആരോ കൊണ്ടുപോയി. മൊത്തം നാല് പേരുണ്ടായിരുന്നു. ചോറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചോറും ഒന്ന് കൊണ്ടുവന്ന് ഞാൻ പതിവ് പോലെ ബോക്സിലാണ് വെച്ചിട്ട് പോവാറ്. ഇപ്പോൾ ഉള്ള ബോക്സും വെള്ളം വെക്കുന്നതൊക്കെ അവിടെ ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്കാം. ഇങ്ങനെ കാണാതെ വിഷമിച്ച് പോയി. എവിടേക്ക് പോയി നോച്ചിട്ട് വേറെ സ്ഥലം കിട്ടിയല്ലേ. ഇങ്ങനെ കഴിക്കിട്ട് മുട്ട ചേർത്താണ് കൊണ്ടുവന്നേക്കണേ. ഇവിടെ ഭക്ഷണം കൊണ്ട് വെക്കണില്ലേ, പിന്നെന്താ. കൊണ്ടുപോയാ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയാ. അവള് കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോയേക്കണ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കൊണ്ടു വേണ്ടിട്ടാ ഉറങ്ങായിരുന്നു എല്ലാവരും. ഇവിടെ തേച്ചോ. ഒരാള് ഇച്ചി മുളന്ത് കണ്ടോട്ടായി. കൂട്ടുകാരെ, ആ കുഞ്ഞുമക്കള് ഈ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഫുഡ് തന്നെ കാണിച്ചു തന്നതാണ്. ഇതാണ് അവർ കൊടുക്കാറ് വെള്ളത്തിലിട്ട്. അവർ നല്ലോണം കഴിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പാവങ്ങൾ. എന്നാലും അവരുടെ ഒരു സ്നേഹം. കുഞ്ഞുങ്ങളില്ലായിരുന്നെങ്കിൽ അവർ പൊരിവേലത്ത് കിടന്ന് കഷ്ടപ്പെട്ടേനെ. പൊരിവേലത്താണ് അവരെ ഏഴുപേരെയും കൊണ്ടിട്ടിരുന്നത്. മൂന്ന് പേരാണ് പോയത്. അതിനകത്ത് ഇപ്പോൾ നാല് പേരുണ്ട്. നമുക്ക് മരുന്ന് വാങ്ങിക്കാം. നമ്മുടെ കേശുവിനും അതുപോലെ കുറച്ച് രണ്ടു പേർക്കൊക്കെ മെഡിസിൻ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സുഖമായിട്ടിരിക്കണം. ഓടിയോടുന്നു. നമ്മുടെ ചോട്ടുമോൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഇന്നലെ പോയില്ലേ നമ്മൾ ചോട്ടുമോൻ്റെ അടുത്ത്. ഇന്നാണ് പോണത്. എന്തായി എന്തോ, ഞാൻ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് പോവാറുള്ളതായിരുന്നു. അപ്പം നമുക്ക് തിരക്ക് കൂടി. കൊച്ചു കുഞ്ഞുമക്കൾ കൂടിയായിരുന്ന നമ്മളിപ്പം ചോട്ടുവിൻ്റെ അടുത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പോവാറ്. ചോട്ടു എന്താ നനക്കൂല്ലല്ലേ. ചോട്ടുമോൻ സങ്കടത്തിലുണ്ട്. പോട്ടെ ചോട്ടു. നമ്മുടെ കുഞ്ഞുങ്ങളിലെ രണ്ടാള് പോയി. അവരുടെ തന്നെ ഫാം ഹൗസിൽ അവരാക്കി കൊടുത്തു. അപ്പോൾ ഒരാളാണ് അമ്മയുടെ ഒപ്പം ഉള്ളത്. അമ്മേനെ വന്ദീകരിക്കാനുള്ള പരിപാടികളിലൊക്കെ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സഹായിക്കുക. അതല്ലേ, അതേ പേരെന്താ മോണ്ട്? ചിന്ത. അതന്നെ ഇതിന്റെ അതിന്റെ അല്ലേ. ഓ, അമ്മേനെ കൊണ്ട് കഴിപ്പിക്കില്ല. മതിയായിട്ടാണ് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം.